സംസ്ഥാനത്ത് നടത്തിയ സെറോ സർവേയിൽ പരിശോധിച്ച വാക്സിൻ എടുക്കാത്തവരിൽ 70% പേർക്കും രോഗം വന്നതിലൂടെ മാത്രം പ്രതിരോധം കിട്ടിയെന്നാണ് കണ്ടെത്തൽ. രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്തുണ്ടായ വൻതോതിലുള്ള വ്യാപനത്തിന്റെ ചിത്രം വ്യക്തമാക്കുന്നതാണിത്. ഗർഭിണികളെ ഒരു ഡോസ് വാക്സിനെങ്കിലും അടിയന്തരമായി നൽകി സുരക്ഷിതരാക്കേണ്ടതിന്റെ ആവശ്യകതയും സെറോ സമഗ്ര റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കും. 18 വയസ്സിന് മുകളിലുള്ള 4429 പേരെയാണ് സെറോ സർവേയിൽ പരിശോധിച്ചത്. ഇതിൽ വാക്സിൻ എടുക്കാത്ത 847 പേരിൽ 593 പേരും പോസിറ്റീവാണ്. അതായത് വാക്സിൻ എടുക്കാത്തവരിൽ രോഗം വന്നു മാത്രം പ്രതിരോധം ലഭിച്ചത് 70%ത്തിലധികം പേർക്ക് എന്ന ഞെട്ടിക്കുന്ന കണക്ക്. വാക്സിൻ എടുക്കാത്ത ഇത്രയും പേരിലെ സെറോ പോസിറ്റിവിറ്റി നിരക്ക് വ്യാപനത്തിന്റെ വൻ ലക്ഷണമായി കാണാം. നിശബ്ദമായി ഇത്രയും പേർക്ക് രോഗബാധയുണ്ടായെന്ന് കണക്കാക്കിയാലും രണ്ടാം തരംഗം ചികിത്സാരംഗത്ത് പ്രതിസന്ധി വലുതായി സൃഷ്ടിച്ചില്ല എന്നതും ശ്രദ്ധേയം. 70% പേരിലേക്ക് നിശബ്ദമായി വ്യാപനമെത്തിയതായി കണക്കാക്കാമെങ്കിൽ പക്ഷേ സർവേ പ്രകാരം കുട്ടികളിൽ 40.2% പേരിലേക്ക് രോഗം എത്തിയിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. തീരദേശത്ത് വാക്സിൻ എടുക്കാത്ത 341 പേരിൽ 259 പേരാണ് രോഗം വന്നുപോയവർ. അതായത് 76.0%. തീരദേശത്തുണ്ടായ ഉയർന്ന വ്യാപനവും വ്യക്തം. രണ്ട് ഡോസ് വാക്സിനും എടുത്തവരിൽ 93.3% സെറോ നിരക്ക്. നഗര ചേരികളിൽ വാക്സിൻ എടുക്കാത്ത 72.4% പേർക്കും ആന്റിബോഡിയുണ്ട്. മുഴുവൻ വാക്സിൻ എടുത്തവരിൽ 91.2% പ്രതിരോധം. ആദിവാസി വിഭാഗത്തിൽ വാക്സിൻ എടുക്കാത്ത 67.1% പേർക്കാണ് ആന്റിബോഡിയുള്ളത്. മുഴുവൻ വാക്സിൻ എടുത്തവരിൽ ഇത് 85.5%. സർവേയിൽ 58.8% ഗർഭിണികളും കോവിഡിനെതിരെ പ്രതിരോധമില്ലാത്തവരാണ്. വാക്സിൻ എടുക്കാത്ത 1337 ഗർഭിണികളിൽ 49.8% പേർക്ക് പക്ഷേ പ്രതിരോധ ആന്റിബോഡിയുണ്ട്. ഒരു ഡോസെങ്കിലും എടുത്തവരിൽ ഇത് 87.6%. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് വ്യക്തമാകുന്നത്. മൊത്തം കണക്കുകൾ നോക്കിയാൽ വാക്സിൻ നൽകുന്ന പ്രതിരോധത്തിന്റെ ശുഭസൂചനയാണ് പ്രധാന ഘടകം. മുഴുവൻ വാക്സിൻ എടുത്തവരിൽ 89.92% പേർക്കും പ്രതിരോധശേഷിയുണ്ട്. ഒരു ഡോസെങ്കിലും എടുത്തവരിൽ ഇത് 81.70%. കോവിഡ് വന്നുപോയവരിലാകട്ടെ 95.55% പേർക്കും പ്രതിരോധ ആന്റിബോഡിയുടെ സുരക്ഷാ കവചം. സംസ്ഥാനത്തെ പൊതുജനസംഖ്യയിലും സെറോ സർവേയുടെ ഭാഗമായി പ്രത്യേകം പരിശോധിച്ച എല്ലാ വിഭാഗത്തിലും വാക്സിൻ എടുക്കാത്തവരിലെ സെറോ പോസിറ്റിവിറ്റി നിരക്ക് 70% അതിന് മുകളിലോ ആണ്. അങ്ങനെയെങ്കിൽ ഇത് സംസ്ഥാനത്തെ പൊതുവ്യാപനത്തിന്റെ ചിത്രമായി കണക്കാക്കാമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യവും സംശയവും. ചർച്ചകൾ ഉണ്ടാകേണ്ടതും അതിലാണ്. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.